ഇപ്പം നമ്മൾ സീരിയലിലേക്ക് വരികയാണേൽ മാനസിയാണ് ആദ്യത്തെ മലയാളത്തിലെ ചെറുപ്പായി കഥകൾ മെഗാ സീരിയൽ മാനസി കുറച്ചുകൂടെ പോയി. അന്ന് 13 എപ്പിസോഡ്സ് അല്ലേ ഉള്ളു സീരിയൽസ്. അപ്പൊ ചെറുപ്പായി കഥകളാണ് ഫസ്റ്റ് സീരിയൽ. 13 എപ്പിസോഡ് ആയിരുന്നു അത്. മാനസി കുറച്ചുകൂടി വലുതായിരുന്നു അല്ലേ. സിന്ധു ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പം ആ സീരിയൽ മുതൽ ദൂരദർശന്റെ ഒരു സമയം മുതൽ കൂടെയുണ്ട് ഈ സീരിയലിന്റെ. പിന്നീട് അങ്ങോട്ട് നിരവധി സീരിയലുകൾ. എത്ര സീരിയലുകളായിട്ടുണ്ട് ഏകദേശം? ദൂരദർശൻ ടി വി ഉണ്ടല്ലോ പണ്ടത്തെ, ആ ടി വി ഒക്കെ തുറക്കുമ്പോ തന്നെ ഞങ്ങളെ പോലുള്ള കുറച്ചുപേരുടെ മുഖമാണ് എന്താ പറയുന്നത് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര സീരിയൽസ് എന്ന് എനിക്ക് ഊഹമില്ല. എന്താണെങ്കിലും നമുക്ക് പറയാം, ഏകദേശം ഒരു 87-88 കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള ഇപ്പോഴും നമ്മൾ സീരിയലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ സുന്ദരി, സൂര്യ ടി വിയിലെ സുന്ദരി ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സീരിയലുകൾ ചെയ്തു. 60 എപ്പിസോഡായി സുന്ദരി എന്ന് തോന്നുന്നു. ആ ഇപ്പൊ ഏകദേശം 60 എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ ഒരുപാട് സിനിമകളും ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് കുറച്ച് നമ്മള് വളരെ സജീവമായിരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അവസരങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അവസരങ്ങൾ ഇപ്പം സിനിമയിൽ നിന്ന് വരുന്നുണ്ട്. അതെ, 2003 ക്രോണിക് ബാച്ചിലർ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ 4 വർഷം കണ്ടു. സിദ്ദിഖ് സാർ എന്നോട് പറഞ്ഞു ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ലൈഫിൽ ഞാൻ ഇരുന്ന് തന്നെ പോയി. അപ്പൊ ആ ഒരു അവസരം, അപ്പൊ എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ കഴിവൊന്നും വലിയ പ്രാധാന്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും. കുറച്ച് ലക്കിലുപരി ലക്കുണ്ട്, അതിലുപരി നമ്മളെ നമുക്ക് ഗോഡ് ഫാദേഴ്സ് ഇവിടെ വേണം. നമ്മളെ റെക്കമെൻഡ് ചെയ്യാനും ഇങ്ങനെ ഉന്തി 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 തള്ളിക്കൊണ്ട് പോകാൻ നമുക്ക് ആരെങ്കിലും ഒക്കെ വേണം. അപ്പൊ നമ്മുടെ സിറ്റുവേഷനിൽ നമുക്ക് ആരും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യവും കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പോ മൂന്നാലഞ്ചാറ് പടങ്ങൾ അടുപ്പിച്ച് ചെയ്തു. ഒന്ന് RS വിമലിന്റെ പടം വരാൻ പോണു. പിന്നെ മരതകം എന്ന് പറഞ്ഞ് നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ബിബിൻ ജോർജിന്റെ ഒരു പടം വരാൻ പോണു അമ്മയായിട്ട്. പിന്നെ വനിത എന്ന് പറഞ്ഞ റഹീം ഖാദർ എന്ന് പറയുന്ന അദ്ദേഹം ചെയ്യുന്ന സിനിമയിൽ സലീമേട്ടന്റെ വൈഫായിട്ട്. പിന്നെ വാമനൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഇന്ദ്രൻ സേട്ടന്റെ വൈഫായിട്ട്. പിന്നെ ഇപ്പം നടക്കാൻ പോകുന്നത് വിനീ ഫോർട്ടിന്റെ ഒരു പടം നടക്കാൻ പോകുന്നുണ്ട്. പിന്നെ 2-3 പ്രോജക്റ്റുകൾ നടക്കാൻ പോകുന്നുണ്ട്. വിനീ ഫോർട്ടിന്റെ പടത്തിന്റെ അഡ്വാൻസ് കിട്ടിയത് കൊണ്ട് ഇനി എന്താണേലും മാറ്റത്തില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം ഞാൻ ഈ പടങ്ങളുടെ പേരും അഭിനയിക്കാതെ പറയില്ല. ഇതിനു മുമ്പ് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മളെല്ലാം വലിയ ഗമയില് ഭയങ്കര കയറിയിരുന്നു നിങ്ങളുടെയൊക്കെ മുമ്പിൽ പറയും. സ്ഥലം വരുമ്പോ ഈ പടത്തിലൊന്നും എന്റെ തലയുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ അഡ്വാൻസ് കിട്ടിയ പടമായതുകൊണ്ടും അഭിനയിച്ച പടമായതുകൊണ്ടും ഇതിന്റെയൊക്കെ പേര് എനിക്ക് പറയാൻ പറ്റും. ഇനിയിപ്പം ഒരു ശക്തമായ വേഷം വരുന്ന ഒരു പടമുണ്ട്, പക്ഷെ അത് ഞാൻ പറയുന്നില്ല. ഡയറക്ടറോ പ്രൊഡ്യൂസറോ ഒന്നും പറയുന്നില്ല. മാറ്റങ്ങൾ എപ്പോഴും സംഭവിക്കാം. പിന്നെ വെറുതെ പറഞ്ഞിട്ടിരുന്ന് കരയേണ്ടുന്ന അവസ്ഥ ഉണ്ടാവരുതല്ലോ, അതുകൊണ്ട് പറയുന്നില്ല. ഇപ്പൊ നമ്മുടെ സീരിയൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നോട്ടബിൾ ആയിട്ടുള്ള വേഷങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നത് ഇപ്പോഴും പ്രേക്ഷകർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങൾ അതുണ്ട്. അതിപ്പം ഇപ്പം മാനസിയാണെങ്കിലും ചെറുപ്പായി കഥകളാണെങ്കിലും സ്ത്രീ ഒരു സാന്ത്വനം അങ്ങനെ ഒരുപാട്, ആകാശദൂതൊക്കെ ഒരുപാട് എപ്പിസോഡ് ഒരുപാട് ഇതുണ്ട്. പിന്നെ ഈ അടുത്ത കാലത്ത് എവിടെ ചെന്നാലും എല്ലാരും പറയുന്നത് വാനമ്പാടിയാണ്. വാനമ്പാടി, വാനമ്പാടിയിലെ ഭദ്രകല്യാണി എന്ന് പറഞ്ഞ സെർവൻ ക്യാരക്ടർ സാറിന്റെ ആദിത്യൻ, ആ പുള്ളിയുടെ രജപുത്ര ദൂതും അവര് തന്നെയായിരുന്നു. അപ്പൊ അവരുടെ വർക്കാണ്. അപ്പൊ അതില് നമുക്ക് ഈ പറഞ്ഞതുപോലെ തകർത്ത് അഭിനയിക്കാൻ പറ്റുന്ന, പെർഫോം ചെയ്യാൻ പറ്റുന്ന റോളായിരുന്നു ഭദ്രകല്യാണി. അതാണ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് എപ്പോഴും ആൾക്കാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അത്രയും ശക്തമായ ഒരു വേഷം എനിക്ക് ഈ അടുത്ത കാലത്ത് കിട്ടിയിട്ടില്ല. ഇല്ല, പത്മരാജൻ സാറിന്റെ ചിത്രത്തിലാണ് ആദ്യമായി വരുന്നത്. ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണ് ക്രോണിക് ബാച്ചിലർ. അല്ല, അതെന്നാന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു സിനിമാ നടിയാവാൻ എന്റെ എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞിട്ട് ഞാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. നാടകമുണ്ട്, അല്ല നാടകം അപ്പൊ നാടകത്തിൽ ഞാൻ വന്നിട്ടില്ല. എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ഇതാ വെച്ചാൽ അമ്മ നടിയായിരുന്നു. ജോസ് പ്രകാശ് സാറ്, പ്രേം പ്രകാശ് ചേട്ടനൊക്കെയാണ് പടം പ്രൊഡ്യൂസ് ചെയ്ത്. പത്മരാജൻ സാറിനെ അമ്മയ്ക്ക് അറിയാമായിരുന്നു, റേഡിയോ നാടകം ആ ടൈമിൽ അറിയാമായിരുന്നു. അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് ആ തൊഴിലെടുത്തതല്ല, വന്നു പോയതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നേരം പുലരുമ്പോൾ കെ പി കുമാരൻ സാറിന്റെ സിനിമയിൽ ഒരു സിസ്റ്ററുടെ കന്യാസ്ത്രീയുടെ വേഷം ചെയ്തു. അടുത്തടുത്തെന്ന് പറഞ്ഞ സത്യൻ അന്തിക്കാട് സാറിന്റെ പടത്തിൽ ലാലേട്ടന്റെ വൈഫായിട്ട് ചെയ്തു. അതൊക്കെ ഒരു
സീരിയസ് അല്ല, സീരിയസ് ആയിട്ട് ഞാൻ ഒരു സിനിമ ചെയ്തത് ക്രോണിക് ബാച്ചിലറാണ്. അതുകൊണ്ട് അതുവരെ എനിക്കിങ്ങനെ സിനിമയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്നോ സീരിയലാണെന്നോ അങ്ങനത്തെ തോന്നലുകളൊന്നും എനിക്കൊരിക്കലും ഉണ്ടായിട്ടില്ല.